ഹൃദയത്തെയും മനസ്സിനെയും തുളച്ചുചെല്ലുന്ന വാക്കുകളുമായിട്ട് ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവർ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ സംയമനത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള വാക്കുകൾ പറയുക എന്നുള്ളതൊരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാര്യമാണ്. യോ അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഒരു അമ്മേൻ തൻ്റെ ഭാര്യ തന്നോട് പറയുന്നില്ല വാക്കുകളാണ്, ദൈവത്തെ ത്യജിച്ച് പറ മരിക്കേ, ദൈവത്തെ ത്യജിച്ച് പറ മരിക്കേ. അതിന് യോബ് കൊടുത്ത മറുപടിയാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാ പ്രിയൂട്ടറും മോർണിംഗ് മണ്ണയിലേക്ക് സ്വാഗതം. ഈ വചന ശുശ്രൂഷകൾ നിങ്ങളുടെ ലൈഫിൽ ആമേൻ പല രീതിയിൽ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൽ ഒന്നുകൂടെ ആശ്രയിക്കാനും ദൈവത്തിൽ ഒന്നുകൂടെ വിശ്വസിക്കാനും, പ്രതിസന്ധികളൊന്നും ഒരു വിഷയമല്ല, അതൊക്കെ എൻ്റെ ജീവിതത്തിന് നേരെ വന്നാൽ എനിക്ക് ആശ്രയിക്കാനൊരു ദൈവമുണ്ടെന്നൊക്കെ ഈ മെസ്സേജിലൂടെയൊക്കെ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. യോബിൻ്റെ പുസ്തകം 2:10 അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇന്നത്തെ പല ടീച്ചിങ്ങുകൾക്കും ഇന്നത്തെ പല ആത്മീയ പഠിപ്പിക്കലുകൾക്കും നേരെ വിപരീതമായൊരു വാക്കാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊണ്ടു ചില തിന്മയുടെ അനുഭവങ്ങളോട് നമ്മൾ പോവാ, ആമേൻ, അത് കൈക്കൊള്ളാൻ പറ്റത്തില്ലയോ? യോബിൻ്റെ വാക്കുകളാണ് ആമേൻ. എപ്പോഴും ദൈവം നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ധ്വനി നമുക്കുണ്ടാകരുത്. നന്മ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാം നന്മയാണ്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നന്മയാണ്. പക്ഷേ നമ്മെ ഒന്നൊരുക്കാൻ, നമ്മളെ ഒന്ന് ചെത്താൻ, നമ്മളെ ഒന്നുകൂടെ ശോഭ കൂട്ടാൻ ദൈവം തന്നെ അനുവദിച്ചു വരുന്ന ചില വിഷയങ്ങളുണ്ട്. യോബിനത് മനസ്സിലായി കേട്ടോ, യോബിനത് മനസ്സിലായി. ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന 2 കാര്യത്തിനാണ്. ഒന്ന്, എന്നെ ഒന്ന് പരിശോധിക്കുക, ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമോ, ഈ ദൈവത്തെ വിട്ടിട്ട് ഞാൻ പോകുമോ. പിശാചെ നീ എത്രയൊക്കെ വിചാരിച്ചാലും എന്നെ നിൻ്റെ കൈ കിട്ടത്തില്ല, ദൈവം തരുന്ന നന്മ ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചതാ, ഇപ്പോൾ ചില ശോധനകളുടെ അനുഭവങ്ങളിലൂടെ ഞാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. പൈശാചിക മണ്ഡലമേ നീ അത് കണ്ടോണം, പൈശാചിക ശക്തികളെ നീ അത് നോക്കിക്കോണം. വിശ്വാസം വിളിച്ച് പറയാമോ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേ നിന്നെ തകർക്കുമെന്നും നിന്നെ കൊന്നു കൊല വിളിക്കുമെന്നും നിൻ്റെ ജീവിതത്തെ മുഴുവനും കടത്തിൻ്റെ കെണിക്കകത്ത് അകപ്പെടുത്തിയിട്ട് ഒരിക്കലും നിവരാൻ കഴിയാത്ത വിഷയത്തിനകത്ത് നിന്നെ അകപ്പെടുത്തുമെന്നും ദേശത്തൊരു നാറ്റ വിഷയമായി നിന്നെ ഓടിക്കുമെന്നും വെല്ലുവിളിച്ച് വാദിച്ചിരിക്കുന്നത് ഉട്ട പൈശാചിക മണ്ഡലോട്ട് പറ, മാറി നിൽക്കിരുട്ടെ, മാറി നിൽക്ക അന്ധകാരശക്തിയെ. ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമാകുന്ന യേശുവിൻ്റെ പൈതലാണ്. ആമേൻ. അത് പറയുമ്പോൾ തന്നെ അന്ധകാര മണ്ഡലങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തും. അല്ലാതെ അയ്യോ പ്രശ്നമാണ്, പോരാട്ടമാണ്, ദൈവത്തിൽ വന്നപ്പോൾ തൊട്ടാൽ തുടങ്ങി എന്നുള്ള രീതിയിലേക്ക് പോയാൽ അവന് മനസ്സിലാവും ഈ മരുന്ന് ഫലിച്ചു തുടങ്ങി. അവൻ മനസ്സിലാക്കിയെടുക്കും ഈ മരുന്ന് ഫലിച്ചു തുടങ്ങി. നേരെ തിരിച്ച് യോബ് പറഞ്ഞതുപോലെ ചില തിന്മയിലൂടെ നമ്മൾ പോവാ, പക്ഷേ ദൈവം അനുവദിച്ചിട്ടാണ് ഇത് വരുന്നത്. ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടെന്ന് സ്വന്തം ഭാര്യയോട് പറയാൻ കണ്ടോ, 2 കാര്യം അവൾ പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറയണം നീ, പിന്നെ നീ പോയി ആത്മഹത്യ ചെയ്യണം. ഇതാ ഇന്ന് സംഭവിക്കുന്നത്. പലരും ഇന്ന് മരണം കാണുന്ന എന്തുകൊണ്ടാ, മരിക്കുന്ന എന്തുകൊണ്ടാ, അകാല മരണങ്ങൾ പ്രീമച്ചുവർ ഡെത്തുകൾ വരുന്ന എന്തുകൊണ്ടാ, ഇതിനകത്ത് എന്നെ സഹായിപ്പാൻ ദൈവം പോലും ഇല്ല. അവൻ ഇവിടെയാണ് യോബ് വ്യത്യസ്തനാകുന്നത്. ഏത് പ്രതിസന്ധിയിലും ഏത് വിഷയത്തിലും എന്നെ സഹായിക്കാനൊരു ദൈവമുണ്ട്. പറഞ്ഞേ എനിക്കൊരു ദൈവമുണ്ട്. 10 വട്ടം പറഞ്ഞേ എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഈ ദൈവം എന്ന് വന്നേക്കു എൻ്റെ ദൈവമാ. ആമേൻ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ എൻ്റെ അടുത്ത് വരെ എത്തത്തില്ല, എനിക്കൊരു മറവിടമായി ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവമെൻ്റെ സങ്കേതമാ, ബലമാ, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളമരച്ച് കലയാൻ ഞാൻ ഭയപ്പെടത്തില്ല. അപ്പോൾ വരുന്ന എന്തിനാ ഈ വിഷയങ്ങളൊക്കെ, എന്നെ ഭയപ്പെടുത്താനാ. ഭയപ്പെടുത്തിയിട്ട് അരുതാത്ത ചിലത് പ്രവർത്തിച്ച് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനാ. ആ പൈശാചിക മണ്ഡലങ്ങളോട് പറ, പോയി നിൻ്റെ പണി നോക്കാൻ പറ, എന്നെ അതിന് കിട്ടത്തില്ലെന്ന് പറ.
പറയണേ, ഒരു ദൈവപ്രവൃത്തി കാണും. ഒത്തിരി താമസിക്കത്തൊന്നുമില്ല. തല താഴ്ത്തിയവരുടെ നടുവിൽ തന്നെ, തല കുനിപ്പിച്ചവരുടെ നടുവിൽ തന്നെ നിന്നെ തല ഉയർത്തി അമ്പരക്കുന്ന രീതിയിൽ, അത്ഭുതപ്പെടുന്ന രീതിയിൽ വാഹനമേറ്റി ദൈവം ഓടിക്കുമാറ വിശ്വസിക്കുന്നു. ഇത് പത്ത് വട്ടം വിളിച്ച് പറ ഈ പ്രഭാതത്തിൽ തന്നെ. കാരണം നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ ദൈവശക്തി ചലിക്കും. ആമേൻ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇയ്യോവ അങ്ങനെ അതിനെ ജയിച്ചേ. കണ്ടോ, ശരയമ്പുകൾ മാറി മാറി സാത്താൻ ഉപയോഗിക്കുന്നതുണ്ടോ? വ്യത്യസ്ത ടൂളുകൾ പൈശാചിക മണ്ഡലങ്ങളുടെ കരങ്ങളിലുണ്ടെങ്കിലും അതിനെക്കാട്ടിൽ ആമേ ഹാലലൂയ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് കേട്ടോ. എന്താ യെശയ്യാവ് എന്ത് പറയുന്നത്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കത്തില്ല. അവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പല ആയുധങ്ങൾ ഉണ്ടാക്കി നിന്റെ നേരെ പ്രയോഗിച്ചാലും അത് ഫലിക്കത്തില്ല. വിശ്വസിച്ച് എൻ്റെ നേരെ ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ല. മറിച്ച് ഞാൻ അവനെ കൺട്രോൾ ചെയ്യും. ആ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം മാറട്ടെ, നമ്മുടെ ആത്മീയത മാറട്ടെ. ദൈവം അത് ചെയ്യും കേട്ടോ. പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ആഴമായിട്ടിടപെട്ട ഈ പ്രവചന ശബ്ദം, ഈ പ്രവചന സന്ദേശം ഹൃദ്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ചത്, ഞങ്ങളുടെ പലരുടെയും ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ വലിയ കൃപ എല്ലാവരുടെ മേലും പകർന്നാട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ട് എൻ്റെ ജീവിതമായിരുന്നല്ലോ പരിശുദ്ധാത്മാവ് സംസാരിച്ചതെന്ന് പറഞ്ഞു വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ അവസ്ഥകൾ മാറ്റുന്ന ദൈവസാന്നിധ്യം ചലിക്കട്ടെ. സാഹചര്യങ്ങളെ പുനർവിന്യാസം ചെയ്യുന്ന ദൈവസാന്നിധ്യം ചലിക്കട്ടെ. ആത്മശക്തിയോടും അഭിഷേകത്തോടും കൂടെ അവർ തുടരുവാൻ, ദൈവകൃപയെ തുടരാൻ ഇടയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരുടേതായിരിക്കും ഹൃദയത്തെയും മനസ്സിനെയും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ വരുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് അതിനെ നേരിടാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.